കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ നോക്കുമ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്ന് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മുരളി പെരുന്നല്ലി എംഎൽഎ. എളവള്ളി പഞ്ചായത്തിലെ വാഗ എകെജി റിംഗ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കിഫ്ബി, ആ കിഫ്ബി ഫണ്ടും അത് ബജറ്റിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിന് 60,000 കോടി രൂപ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി മാറിയാൽ നമുക്ക് കടമെടുക്കാനുള്ള പരിധി ഇപ്പോൾ ഉള്ള മിനിമം പരിധി പോലും ഇല്ലാതാകും, അഥവാ കടമെടുക്കാൻ കഴിയില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കോടാനുകൂടി 100,000,000,000 കോടി രൂപ കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, സംസ്ഥാനങ്ങൾക്ക് അത് പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിനെ മറികടക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള നിരവധി പദ്ധതികളും ഒക്കെ നടപ്പാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ കടമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തിന് നേരെ കത്തിവെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും സർക്കാരിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നതിനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. തെറ്റായ നുണപ്രചരണമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ വികസനം സാധാരണക്കാർ തൊട്ടറിയുന്നതാണെന്നും പെരുന്നല്ലി കൂട്ടിച്ചേർത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി, എളവള്ളി പഞ്ചായത്ത് അംഗം രാജീവ് മണികണ്ഠൻ, കെ എം പരമേശ്വരൻ, ലളിത തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. മുരളി പെരുന്നല്ലി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 7 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 16 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് 1 കിലോമീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. റോഡ് യാഥാർത്ഥ്യമാക്കിയ എംഎൽഎക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർ രാജീവ് മണികണ്ഠൻ മധുരം നൽകി. റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ച് വിതരണം നടത്തി. സിസിടിവി ന്യൂസ്, കേച്ചേരി.